എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു വമൈ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ പിന്നെ ആരാണ് പാപങ്ങൾ പൊറുത്തു തരുന്നത് പക്ഷേ ഒരൊറ്റ ഡിമാൻഡ് വലം യുസിറു അലാ മാ ഫഅലു നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നിരന്തരമായി ചെയ്യാൻ പാടില്ല വീണ്ടും 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 ആവർത്തിക്കാൻ പാടില്ല ഒരുപക്ഷേ തൗബ ചെയ്തതിന് ശേഷം അറിയാതെ വന്നുപോയാൽ വീണ്ടും തൗബ ചെയ്യ അങ്ങനെ ആ തെറ്റിൽ നിന്ന് നാലഞ്ച് തവണ പടച്ച റബ്ബിനോട് കരഞ്ഞു ദുആ ചെയ്താൽ പിന്നെ ആവർത്തിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ അതിനെ ലാഘവത്തോടെ കണ്ടാൽ ജീവിതത്തിൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അങ്ങനെ ലഘൂകരിച്ചു കണ്ടാൽ അല്ലാഹു പിന്നെ മാപ്പ് നൽകില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ് മഹാനായ മഹാനായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തെ കുറിച്ചല്ല താബിഈങ്ങളുടെ കാലത്തുള്ള ഒരു രംഗം ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം താബിഈങ്ങളെ കണ്ടപ്പോഴാണ് അവരോട് പറയുന്നത് ഇന്നൽ മുഅ്മിന മുഅ്മിനീങ്ങളായ ആളുകൾ യറാദുനൂബഹു അവന്റെ പാപങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന് തോന്നുന്നത് കന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ ഒരു പർവ്വതത്തിന്റെ താഴെ നിൽക്കുകയാണെന്ന് അവന് തോന്നുന്നു യഖാഫു അയ്യഖാ അലൈ വലിയൊരു ഭൂകമ്പം വരുമ്പോൾ ഭീമാകാരമായ ബിൽഡിങ്ങുകൾ പ്രത്യേകിച്ചിട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ നൂറും എൺപതും എഴുപതും നിലകളുള്ള ഭീമാകാരമായ ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ഭൂകമ്പത്തിൽ ആ ബിൽഡിംഗ് തലയിലേക്ക് വീഴുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു മുഅ്മിനിന് ഭയമുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറിയൊരു തെറ്റാണെങ്കിലും ശരി അയാൾക്കൊരു തെറ്റ് ചെയ്താൽ ഒരു ഭൂകമ്പം ഉണ്ടായി ബിൽഡിങ്ങുകൾ ശരീരത്തിലേക്ക് തലയിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് പോലെ ഒരു ഭയമുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് അല്ലാഹു അൻഹു അവനാണ് മുഅ്മിൻ ഒരു തെറ്റ് ചെയ്താൽ പേടിയുണ്ടോ അറിയാതൊരു പാപം വരുമ്പോ പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കാറുണ്ടോ എങ്കിൽ നീ മുഅ്മിനാണ് ഇനി ഫാജിർ ചെമ്മാടിയാരാണ് ഇന്നൽ ഫാജിറ ചെമ്മാടിയായ ഒരു സഹോദരൻ യറാദുനൂബഹു അവന്റെ തിന്മയെ അവൻ കാണുന്നുണ്ട് അവൻ രാത്രിയുടെ യാമങ്ങളിൽ ഏതെങ്കിലും ഒരു കുട്ടിക്കാട്ടിൽ ചെന്ന് കഞ്ചാവടിച്ചാലും രാത്രി ഉറങ്ങാതെ വെറുതെ സ്വറ പറഞ്ഞിരുന്നാലും കള്ളു കുടിച്ചാലും അവഹിത ബന്ധങ്ങൾ പുലർത്തിയാലും പ്രേമങ്ങളിലും പ്രണയങ്ങളിലും പെട്ട് ഹറാമായ സംസാരങ്ങൾ ചാറ്റിങ്ങും ചീറ്റിങ്ങും കോളിങ്ങും വീഡിയോ കോൺഫറൻസും ഇതൊക്കെ നടത്തുമ്പോഴും അവനൊരു യാതൊരു വിഷമവുമില്ല സഹോദരിമാരെ ചെറുപ്പക്കാരാ ഇത് പരിശുദ്ധമായ കേരളത്തിന്റെ അനുഗ്രഹീതമായ ഭൂമിയാണ് നമ്മുടെ കാസർഗോഡും നമ്മുടെ മഞ്ചേശ്വരവും ഒക്കെ നമ്മുടെ കാസർഗോഡും മഞ്ചേശ്വരം ഏകദേശം എല്ലാ ആളുകൾക്കും പ്രസിദ്ധമായ സ്ഥലമാണ് കാരണം എന്താ പറയാ മഞ്ചേശ്വരം മുതൽ അങ്ങ് തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട് അതുവരെ എന്നാ പറയാ അപ്പൊ മഞ്ചേശ്വരം എന്ന് പറഞ്ഞ ഏത് ജില്ലക്കാർക്കും അറിയാം കാരണം ഇത് കേരളത്തിന്റെ എൻഡാണ് അപ്പൊ ഈ ഒരു എൻഡിൽ ഈ ഒരു പവിത്രമായ സ്ഥലത്ത് ജീവിക്കുന്ന നമ്മൾ ഒന്ന് മനസ്സിൽ കരുതുക ഞാൻ നിരന്തരമായി തെറ്റ് ചെയ്യുമ്പോ എനിക്ക് ഇങ്ങനെ ഒരു പേടി വരാറുണ്ട് പൊടച്ചോനെ രാത്രി മുഴുവനും ഞാൻ ഉറങ്ങാറില്ല രാത്രി മുഴുവനും ഞാൻ കളിക്കാറാണ് രാത്രി മുഴുവനും ഞാൻ ചാറ്റ് ചെയ്യാറാണ് രാത്രി മുഴുവനും ഞാൻ തഹജ്ജുദിനൊക്കെ എണീക്കാനെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് എന്റെ കാമുകനോടും കാമുകിമാരോടൊക്കെ സംസാരിക്കുകയാണ് ഇതൊക്കെയാണല്ലോ ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളികൾ അവിഹിത ബന്ധങ്ങൾ മയക്കുമരുന്നുകൾ മാതാപിതാക്കളോട് ബഹുമാനമില്ലായ്മ അധ്യാപകരോട് ബഹുമാനമില്ലായ്മ നാട്ടിൽ ഒരു മുസ്ലിമിനെ പോലെ നടക്കാൻ പറ്റാതിരിക്കുക ലോകത്ത് മനുഷ്യരൊക്കെ ഒരുപാട് വികസനങ്ങളുണ്ട് പറവകളെ പോലെ പാറി കളിക്കുവാനും മത്സ്യങ്ങളെ പോലെ നീന്തി കളിക്കുവാനും മനുഷ്യന് സാധിക്കുന്നുവെങ്കിൽ പക്ഷേ ഒരു മനുഷ്യനെ പോലെ മാന്യമായി നടക്കാൻ ഇന്ന് അറിയുന്നില്ല എന്നൊരു ബുദ്ധിജീവി പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തുപോവാണ് ശരിയാണ് പറവകളെ പോലെ നമ്മൾ പാറി കളിക്കാറുണ്ട് പാരച്യൂട്ടിലൂടെയും എറോപ്ലെയിനിലൂടെയും മറ്റുള്ള അതിന്റെ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യങ്ങളെ പോലെ കടലിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാറുമുണ്ട് പക്ഷേ ഒരു മാന്യമായി മനുഷ്യനെ പോലെ നടക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല അങ്ങനെ നടക്കണമെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാത നമ്മൾ പിൻപറ്റണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ ഏതായാലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു ഒരു തെമ്മാടിയായ ഒരു സഹോദരൻ യറാദുനൂബഹു അവന്റെ പാപം അവന് തോന്നുന്നത് കദുബാബിൻ മർഅലാ അംഫിഹി അവന്റെ
മുനൂക്കിന്റെ ആ വക്കിലൂടെ ഒരു ഈച്ച പാറിപ്പോയി, അതേ അവന് തോന്നുള്ളൂ. ഒരു ഈച്ച പാറിപ്പോയാ നമ്മൾക്ക് പ്രയാസം. പാടുന്ന പാട്ട് കേട്ടത് ഒരു പെണ്ണ് വീടിന്റെ അകത്തലങ്ങളിൽ നിന്ന് പാട്ട് പാടുകയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ. കള്ള് കുടിക്കാൻ കള്ള് കിട്ടുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മദീന ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നൊരു സുന്ദരിയായ യുവതി പാടുകയാണ്. ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലുള്ള ചെറുപ്പക്കാരന്റെയോ ചെറുപ്പക്കാരിയുടെയോ കവിതകളോ പാട്ടുകളോ അല്ല. പതിനാറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമർത്തങ്ങൾ ലോകം ഭരിക്കുന്ന സമയത്താണ് പാടുന്നത്. കള്ള് കുടിക്കാൻ കള്ള് കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അല്ലെങ്കിൽ നമ്മുടെ മദീനയിൽ സുന്ദരനായ സുമുഖനായ ഹജ്ജാജ് നസ്റുബ്നു ഹജ്ജാജിന്റെ കൂടെ കിടപ്പറ പങ്കിടാൻ ഒരവസരം ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊരു പെണ്ണ് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് മധുരിതമായൊരു പാട്ട് പാടുമ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അപ്രതീക്ഷിതമായി വീടിന്റെ വക്കിലൂടെ എത്തിപ്പെടുന്നത്. ഉടനെ ഉമർ തങ്ങൾ എന്ത് ചെയ്തു? നോക്കണം, ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല, സംഭവിക്കുമോ എന്ന് പറയുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ ചെല്ലുന്നത് പള്ളിയിലേക്കാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ നസ്റുബ്നു ഹജ്ജാജ് എന്ന് പറയുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ തന്റെ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോൾ വല്ലാത്ത മനോഹരമായ മുടി. നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു ഭാഗം ചെത്തിവെക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, തലയുടെ മൂന്ന് ഭാഗങ്ങൾ ചെത്തിവെച്ച് മുൻഭാഗങ്ങളിൽ മാത്രം അല്പം നീട്ടിവെച്ച് അത് തന്നെ നെറ്റിയിലേക്ക് വളച്ചിട്ട് ഹറാമായ രീതിയിൽ മുടിവെട്ടുന്ന ചെറുപ്പക്കാരാ, പരിശുദ്ധമായ ഖുർആനിന്റെ താക്കീത് കേട്ട് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? പരിശുദ്ധമായ റമളാൻ ഒന്നിന് പിറകെ ഒന്നായി കടന്നു വന്നു, എന്നിട്ടും നിനക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? അലം യഅ്നിലില്ലദീന ആമനൂ, ആരെയാണ് നീ പിൻപറ്റുന്നത്? ആരുടെ മാതൃകയാണ് നീ ഫോളോ ചെയ്യുന്നത്? ആരാണ് അങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്? ഉമ്മമാരെ ഇങ്ങനെയും വിരുദ്ധമായ വൃത്തികെട്ട രീതിയിൽ ഹെയർ സ്റ്റൈൽ കട്ട് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന മക്കളെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാറുണ്ടല്ലോ. എവിടെ നിന്നാണ് നിങ്ങൾക്ക് അതിനുള്ള സമ്മതം ആരാണ് തന്നത്? സ്വന്തം മക്കൾ വികൃതമായ രീതിയിൽ ഹെയർ സ്റ്റൈലുമായിട്ട്, മുസ്ലിമീങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ, മുസ്ലിമീങ്ങൾക്ക് മാത്രമാണല്ലോ ഇങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവം കാണുന്നത്, മുസ്ലിമീങ്ങളൊക്കെ എന്തൊരു വൃത്തിയായിട്ടാണ് തലയൊക്കെ വെട്ടിവെക്കുന്നത്, ഏതോ പാശ്ചാത്യന്റെ ചിഞ്ഞാറുന്ന സംസ്കാരങ്ങൾ, ഏതോ ജൂതന്മാരുടെ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്നത് നമ്മൾ ഇങ്ങോട്ട് ഫോളോ ചെയ്യുകയോ? നിങ്ങൾക്ക് മുമ്പുള്ള ആ സമൂഹത്തിന്റെ വിരോധാഭാസങ്ങളെ, തോന്നിവാസങ്ങളെ നിങ്ങൾ പിന്തുടരാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നാശമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അങ്ങനെയുള്ള തലകൾ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഇനിയെങ്കിലും നമ്മൾക്ക് ബോധം വേണം, ഇനിയും അങ്ങനെ ഒരു സ്റ്റൈലിൽ നമ്മൾ തലവെട്ടരുതേ. മാന്യമായ രീതിയിൽ ആളുകളെ വെറുപ്പിക്കാതെ നല്ല അച്ചടക്കത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം. അതാണ് ഖുർആൻ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ വാലുകൾ നടന്നിട്ട്, ഇങ്ങനെയൊക്കെ റമദാനുകൾ വന്നിട്ട് നമ്മൾക്ക് അള്ളാഹുവിനോട് പറയാൻ പറ്റുമോ പടച്ചറബേ എനിക്ക് പഠിപ്പിച്ചു തരാൻ ആളുകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാനുള്ള അവസരം നമ്മൾക്കുണ്ടോ? യൂട്യൂബിൽ ചെന്നാൽ ലക്ഷക്കണക്കിന് വാലുകൾ, വാട്സപ്പിലൂടെ വരുന്നത് വാലുകൾ തന്നെ, എവിടെ നോക്കിയാലും വാലുകൾ. മദ്രസകൾ കൂണുപോലെ വളരുകയാണ്. എവിടെ പോയാലും ഉസ്താദുമാർ, ഖുർആൻ ക്ലാസുകൾ, ഇങ്ങനെ നിരന്തരമായി ഒന്നിന് പിറകെ ഒന്നായി വാലുകൾ നമ്മുടെ വിരൽ ചുമ്പിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിനോട് എനിക്ക് അറിഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാനുള്ളൊരു അവസരം നമ്മൾക്കില്ല. അതുകൊണ്ട് നന്നാവണേ, ഖുർആൻ ചോദിക്കുന്നത് പോലെ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? ഇനി എപ്പോഴാണ് നന്നാവുന്നത് എന്ന് ഖുർആൻ ചോദിക്കുമ്പോ, അള്ളാഹുവേ ഞാനിതാ നന്നാവുകയാണല്ലോ, ഞാൻ നന്നാവുകയാണല്ലോ ഈ പരിശുദ്ധമായ റമദാനിന്റെ ഈ പതിനൊന്നാമത്തെ ദിവസം കൊണ്ട് ഞാൻ നന്നാവുകയാണെന്ന് പറഞ്ഞ് നന്നാവാനുള്ള സന്മനസ് വേണം. അള്ളാഹു നമ്മൾക്ക് തൗഫീക് ചെയ്യട്ടെ. ഉമ്മമാരെ, ചെറുപ്പം
ഭാഗ്യം നൽകണേ അല്ലാ.